ഈ റമദാൻ ലൗത ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അതെ പരിശുദ്ധ ഖുർആനെ പ്രണയിക്കുന്ന പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം പരിശുദ്ധ ഖുർആനിലൂടെ ഒരു യാത്ര, 114 സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി, ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ. ഇന്ന് നമുക്ക് ഏത് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. അമ്മാ ബാദ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജൗഹർ പുളിക്കൽ. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായമായ സൂറത്ത് ലുഖ്മാനാണ്. 34 ആയത്തുകളും 4 റുക്നുകളുമാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്തിൻ്റെ അവതരണം മക്കയിലായിരുന്നു. 27 മുതൽ 3 ആയത്തുകൾ മദീനയിലാണെന്നും അഭിപ്രായമുണ്ട്. പരിശുദ്ധ ഖുർആന് അൽ കിതാബുൽ ഹക്കീം എന്നും പേരുണ്ട്. യുക്തിതത്വങ്ങളും വിജ്ഞാനങ്ങളും അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് സൂറത്ത് പരിശുദ്ധ ഖുർആന് ഈ പേര് വരാൻ കാരണം. ഈ സൂറത്തിൻ്റെ 6-ാമത്തെ ആയത്ത് ലഹു അഥവാ വിനോദത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അള്ളാഹു താക്കീ നൽകുന്നു. വിനോദത്തിലേർപ്പെടുന്നവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ക്രമേണ അകന്നു പോവുകയും സ്വയം പിഴവിൽപ്പെടുകയും മറ്റുള്ളവരെ വഴിപിഴിലാക്കുകയും ചെയ്യുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളം കൃഷിയെ ഉൽപ്പാദിപ്പിക്കും പ്രകാരം സംഗീതം ഹൃദയത്തിൽ കപടവിശ്വാസത്തെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഈ ലോകം നിയന്ത്രിക്കപ്പെടുന്നത് അള്ളാഹുവിൻ്റെ ശക്തിയാകുന്ന തൂണിലൂടെയാണെന്ന് അള്ളാഹു ഈ സൂറത്തിൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യം ഈ സൂറത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. വിജ്ഞാനം അള്ളാഹുവിൽ നിന്നുള്ള നന്മയാണെന്നും അത് ലഭിച്ചവർ അഹങ്കരിക്കുകയല്ല, അള്ളാഹുവിനോട് നന്ദി ചെയ്യുകയാണ് വേണ്ടത്. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ കുഞ്ഞുമകനോട് പറഞ്ഞ ഉപദേശങ്ങൾ മനുഷ്യൻ്റെ വിശ്വാസപരവും കർമ്മപരവും സ്വഭാവ സംബന്ധമായ പല തത്വോപദേശങ്ങളുടെയും സമാഹാരമായിട്ടാണ് അറിയപ്പെടുന്നത്. അള്ളാഹുവിൽ പങ്കുചേർക്കാതിരിക്കുക, അള്ളാഹുവിനോടും മാതാപിതാക്കളോടും നന്ദി ചെയ്യുക, കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കേണ്ടത് 2 വർഷമാണ്, അള്ളാഹുവിനോട് അള്ളാഹുവിനോടും മാതാപിതാക്കളെയും അനുസരിക്കുക, മാതാപിതാക്കൾ ശിർക്കിനെ നിർബന്ധിച്ചാൽ അനുസരിക്കാതിരിക്കുക, സദാചാരം കൊണ്ട് കൽപ്പിക്കുകയും ദുരാചാരത്തെക്കുറിച്ച് തടയുകയും ചെയ്യുക, ആപത്തുകളിൽ ക്ഷമ കൈക്കൊള്ളുക, ജനങ്ങളോട് പ്രസന്ന മുഖത്തോടും വിനയത്തോടും കൂടി പെരുമാറുക, നടത്തത്തിൽ വിനയത്തോടെ നടക്കുക, ശബ്ദമുയർത്തി സംസാരിക്കാതിരിക്കുക. അതുപോലെ തന്നെ 5 കാര്യങ്ങളെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുവിന് മാത്രം അറിയുന്ന 5 കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. ലോകാവസാനത്തെക്കുറിച്ച്, ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥയെക്കുറിച്ച്, മഴ വർഷിക്കുന്നതിനെക്കുറിച്ച്, അതുപോലെ തന്നെ നാളെ ഒരാൾ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച്,
നാളെ ഒരാളുടെ മരണം എവിടെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച്. വാഹൃദാവാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.